എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു രണ്ട് ന്യൂസുകളാണ്. രണ്ട് ന്യൂസുകളിൽ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, അതിൽ പോരാതെ തന്നെ ഒരു ചെറിയൊരു ഡൗട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഒന്നുമില്ല, എടികെയുടെ കോച്ചിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മുടെ എൽക്കോ ഷെട്ടോരിക്കും രണ്ട് കളിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ മത്സരത്തിൽ അതിരുവിട്ട പെരുമാറ്റത്തിന് വേണ്ടി AFFI ആണ് ഇവർക്ക് രണ്ട് കളിയിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തിരിക്കും. പോരാത്തതിന് ഏകദേശം 100,000 രൂപ വരെ പിഴയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആരാധകരുടെ ഇടയിൽ ചെറിയൊരു ഡൗട്ടും കൂടി വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതുതായി വന്ന അസിസ്റ്റന്റ് കോച്ചിനും സസ്പെൻഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. അവർക്ക് ഒരു സസ്പെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം റിജക്ട് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ആൻഡ് ബാഡ് ന്യൂസ്, രണ്ട് ന്യൂസും കൂടി ആയിട്ടാണ്. യെസ് ഓഫ് കോഴ്സ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചങ്ക് മുത്ത് എന്താക്കിയാണോ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്, ഒരു നടുന്തൂണായിട്ട് ഡിഫൻസിൽ ഒരു നടുന്തൂണായി നിൽക്കുന്ന നമ്മുടെ സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാലും ഒരു ഗുഡ് ന്യൂസ്. ഇനി പറയാൻ പോകുന്നത് ഒരു ചെറുതായിട്ടുള്ള സാഡ് ന്യൂസ് ആണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സീസണിലെ ISL അവശേഷിക്കുന്ന മത്സരത്തിൽ സന്ദേശ് ഇങ്ങനെ കളിക്കളത്തിൽ കാണാൻ പറ്റുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇനി നമ്മുടെ ബാംഗ്ലൂരുമായിട്ടുള്ള മത്സരമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തെ ആ ഒരു ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമോ എന്നാണ്. ആദ്യം തന്നെ പറയാം, കുറച്ച് സാഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഇദ്ദേഹം കളിക്കളത്തിൽ വരാനുള്ള സാധ്യതകൾ ഏറെക്കുറെ കമ്മിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ISL ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും റിക്കവറി പീരീഡിലാണ്, ഞാൻ ഇപ്പോഴും പൂർണ്ണമായി റിക്കവറി ആയിട്ടുള്ള ACL ഇഞ്ചുറി എന്ന് പറയുന്നത് വളരെ പതുക്കെ റിക്കവറി ആയി വരുന്ന ഒരു ഇഞ്ചുറി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഗ്രൗണ്ടിനെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ISL പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ സന്ദേശ് ഇങ്ങനെ കളിക്കളത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു സ്ലോ റിക്കവറി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുത്ത് നമ്മുടെ അടുത്ത സീസണിൽ അദ്ദേഹം നമ്മുടെ ഒപ്പം നമ്മുടെ ആ ഒരു ഡിഫൻസ് ലൈനിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് കൊടുക്കുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും യെസ്, ഗുഡ് ന്യൂസ് തന്നെയാണ്. അദ്ദേഹം ക്യാമ്പിലേക്ക് എത്തിയത് വളരെ ഗുഡായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 3 മാസക്കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസും കൂടി അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ നമുക്ക് വീണ്ടും മറന്നൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈബ് സൈനിങ് ഓഫ്.